അവിടെ നീ സ്വീകരിക്കേണ്ട മാർഗം എന്താണ്? അള്ളാഹുവേ, ഞങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന പ്രശ്നം ഇന്നതാണ്. അത് ഞാൻ വേണ്ടുവോളം പഠിച്ചു ഉറപ്പുവരുത്തിയിട്ടുണ്ട്. എന്നെ കൊണ്ട് കഴിയുന്ന പരിഹാരത്തിന് ഞാൻ ഒരുക്കിയിട്ടുണ്ട്. എന്റെ നിയന്ത്രണത്തിൽ കിട്ടുന്നിടത്തല്ലോ കാര്യമുള്ളത്. ഹസ്ബി അല്ലാഹു വനിഅമൽ വക്കീൽ. ശത്രുക്കൾ വീടാകെ വാങ്ങി. അവരുടെ തീരുമാനം എന്താണ്? ഓരോ പ്രമുഖ ഗോത്രത്തിനെയും ഓരോ ആളുകൾ ഓങ്ങി നിൽക്കുന്ന വാളുകൊണ്ട് ഓരോരോ വെട്ടുവെട്ട്. അങ്ങനെ വെട്ടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല ചെയ്തത് ആരാവും? അത് ഞങ്ങളാണ്. പ്രതിക്ക് ഒരു പ്രതിയെ പിടികിട്ടാൻ പറ്റാത്ത വിധം എല്ലാവരും കൂടി, എല്ലാവരും കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേടിച്ച് വറച്ചിട്ട് റൂമിനുള്ളിൽ ബേജാറായി നിൽക്കുകയല്ലേ ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല പോലെ അലൈക ബിൽ കൈസ് പ്രതികരണ ശേഷി ഉണ്ടാവണം. അതിന്റെ അർത്ഥം എടുത്തു ചാടണം, കോലാഹലം ഉണ്ടാക്കണം, ബാക്കി എന്തെങ്കിലും ചെയ്യണമെന്നല്ല. ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഉലമാവും ഉമറാവും ഒക്കെ അടക്കമുള്ള ഒരു സമൂഹം, ആ സമൂഹത്തിന്റെ ഒരു പ്രതികരണം. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ എല്ലാ മതക്കാരും രാഷ്ട്രീയക്കാരും ഒക്കെ ചേർന്നുകൊണ്ട് വലിയ പ്രതികരണം നടക്കുകയാണ്. ആ പ്രതികരണങ്ങളൊക്കെ നടക്കുമ്പോൾ നാം എല്ലാം അതിന്റെ മുൻപന്തിയിൽ ഉണ്ടായിക്കൊണ്ട് നമ്മൾ പങ്കാളിത്തം വഹിക്കാം. അള്ളാഹു ചെയ്ത ഞാമത്ത മുസ്ലിമീങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നു കൂടുതൽ. മറ്റെല്ലാവർക്കും അതിന്റെ സങ്കീർണത വരുന്നു അടുത്തടുത്ത സമയങ്ങളിൽ. പക്ഷെ ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ രാജ്യത്തെ പ്രശ്നങ്ങളെ കണ്ടുകൊണ്ട് സമൂഹം ഒന്നിച്ച് ആ ഒന്നിച്ചുള്ള മുന്നേറ്റത്തിനൊപ്പം നിൽക്കാൻ, അങ്ങനെയുള്ള മേഖലകളിലെല്ലാം അതിനെ സംബന്ധിച്ച് പഠിക്കാൻ അറിയാൻ, അവിടെ എല്ലാം രണ്ട് വാക്കുകൾ പറയേണ്ടി വന്നാൽ പറയാം, അവിടെയൊക്കെ ക്രിയാത്മകമായി ബുദ്ധിപരമായി തൻ്റെടത്തോടു കൂടെയുള്ള കഴിവ് നമുക്കൊക്കെ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഒരു കഴിവിലേക്ക് തന്നെ നീക്കുമ്പോൾ പൊയ്യാമക്കാം കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. അങ്ങനത്തെ ഒരു തോന്നൽ വരുമ്പോൾ തീർച്ചയായും നീ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്ന കാര്യത്തിന് ഹസ്ബുനല്ലാഹുവിനെ അമൽ വക്കീൽ. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹുവിനെ വിരിപ്പിൽ കടത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതികരണ ശേഷി നമ്മൾ കണ്ടതല്ലേ? അലി റളിയല്ലാഹുവിനോട് കറക്കാൻ പേടിച്ചോ? അലി റളിയല്ലാഹുവിന് കാലത്ത് വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് പൂളായിട്ട് പുറത്തേക്ക് വരാണ്. അലി റളിയല്ലാഹുവിന് വാതിൽ തുറക്കാൻ പേടിച്ചു നിന്നോ? എന്റെ ഹസ്ബിയല്ലാഹുവിനെ അമൽ വക്കീൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് തങ്ങൾ വാദസൗറിൽ, ആ വാദസൗറിൽ ഇങ്ങനെ എത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് തങ്ങളെ മടിത്തട്ടിലേക്ക് ഇങ്ങനെ തലവെച്ചിട്ടൊന്ന് മയങ്ങുമ്പോ സിദ്ദീഖ് തങ്ങളുടെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അതാ ശത്രുവിന്റെ കാലിനടിയിലെ വെളുപ്പ് നിറം ഇങ്ങനെ കാണുകയാണ്. മഹാനായ റസൂലുള്ളാഹി തങ്ങളോട് സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, യാ റസൂലുള്ളാഹ്, ആ കാണുന്നത് ശത്രുക്കളെ കാലല്ലേ? അവരൊന്ന് താഴോട്ട് നോക്കിയാൽ നമ്മളെ കാണൂലേ നബിയെ? ആ സമയത്ത് നബി മുഹമ്മദ് റസൂലുള്ളാഹ്, നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? ഈ മാളത്തിന് ഈ ഗുഹക്കകത്ത് നമ്മൾ രണ്ടുപേരും മാത്രമാണെന്ന് വിചാരിക്കുന്നുവോ? അല്ലാഹു നമ്മുടെ കൂടെയില്ലേ? ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, നിഅമൽ മൗലാ വനിഅമൽ നസീർ. നമ്മുടെ മുമ്പിലുള്ള ഏതൊരു പ്രശ്നത്തിന് മുമ്പിലും പരിഹാരമാണ് നമ്മുടെ ദിക്റും ദുആ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു അൻഹു, ഒരു സമൂഹം അഭിമുഖീകരിക്കുന്ന, ഒരു വ്യക്തി അഭിമുഖീകരിക്കുന്ന ഐഹികവും പാരിസ്ഥിതികവും കുടുംബപരവും മറ്റേതെല്ലാം വിഷയങ്ങൾ വരുമോ അതെല്ലാം പരിഹാരമുള്ളതാണ് ഹദ്ദാദ് എന്ന ദിക്റ് ക്രോഡീകരിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, ഫാത്തിഹ കൊണ്ട് തുടങ്ങി ആയത്തുൽ കുർസിയിലൂടെ ഇങ്ങനെ കടന്നുപോയിട്ട് ആ ഹദ്ദാദിന്റെ ദിക്റിലേക്ക് അങ്ങോട്ട് കടന്നാൽ ആദ്യം തൗഹീദ് ഉറപ്പിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹദഹു ലാ ശരീക. ആ തൗഹീദ് ഉറപ്പിച്ചിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുമായുള്ള അടുത്ത ബന്ധത്തിലായി, ആ അടുത്ത ബന്ധം സ്ഥാപിക്കുമ്പോൾ അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലുകയാണ് ഏറ്റവും പ്രധാനം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. അങ്ങനെ ആ ദിക്റിങ്ങനെ അങ്ങോട്ട് കടന്ന് കടന്നങ്ങനെ പോകുമ്പോൾ നമുക്ക് കാണാം, യാ ഖവിയു യാ മതീനു ഇക്ബിഷ വല്ലാലിമീൻ.
ഒരുമു വരുന്നത് ഒരു വ്യക്തിയിൽ നിന്നാവാം, ഭരണാധികാരിയിൽ നിന്നാവാം, അല്ലെങ്കിൽ ഒരു നാട്ടു രാജാവിൽ നിന്നാവാം, ഒരു നാട്ടു പോക്കിരിൽ നിന്നാവാം. ആരാണോ വാലിമ്, ആ വാലിമികളെ മുഴുവൻ സ്വർണനും കാവലായിട്ട് ഹദ്ദാദിന്റെ ദിക്ര അത് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ചൊല്ലുമ്പോൾ മനസ്സിൽ തട്ടണം. അതിങ്ങനെ മനസ്സിൽ തട്ടിയിട്ടാണ് ചൊല്ലിക്കഴിഞ്ഞാൽ യാ കവിയു യാ മതീനു ഇഖ്ഫി ശർറ വാലിമീൻ. അടുത്ത ദിക്ര നോക്കിയങ്ങൾ അത് വാലിമീങ്ങൾ എവിടെയാണെങ്കിൽ, അതേസമയത്ത് അടുത്തതോ മുസ്ലിമീങ്ങൾക്ക് ഖാസായി അസ്റഹല്ലാഹു ഉമൂറൽ മുസ്ലിമീന സറഫല്ലാഹു ശർറൽ മുഖദീൻ. എത്ര ശാസ്ത്രീയമായിട്ടാണ് ആ ദിക്രന്റെ ക്രോഡീകരണവും അതിന്റെ രീതിയും വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കണം അവസാനിപ്പോ വരാൻ പോകുന്നത് എന്താണ്, നമ്മുടെ കഴിവ് മുഴുവനും ഉപയോഗപ്പെടുത്തി അല്ലാഹുവിൽ തവക്കുലാക്കി അല്ലേ. എല്ലാ സംഗതിയും നടന്നു കഴിഞ്ഞാൽ തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ടാണ് ആര് മുസ്ലിം സ്വാതന്ത്ര്യ സമരത്തിനിറങ്ങിയത്. ആര് മുസ്ലിം സ്വാതന്ത്ര്യ സമര സേനാനിയായി മാത്രം പഠിച്ചാൽ പോരല്ലോ, ആര് മുസ്ലിയാരെ പറ്റി പഠിക്കുമ്പോൾ അദ്ദേഹം എത്ര പ്രഗത്ഭനായ പണ്ഡിതനാണ്, എത്ര മുത്തക്കിയായി ജീവിച്ച ആളാണ്. തഹജ്ജുദ് നിസ്കാരം ഉപേക്ഷിച്ച ചരിത്രം അദ്ദേഹത്തിനില്ല. തഹജ്ജുദ് നിസ്കരിച്ചിട്ട് പടച്ച റബ്ബിനോട് കണ്ണീരൊഴുക്കി ദുആ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മുഅ്മിനുകളെ, നമ്മുടെ രാജ്യവും നമ്മളും ഒക്കെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന നാം ജീവിക്കുന്ന ഈ യുഗത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്ക് മുമ്പിലും തങ്ങളുപ്പാപ്പയെപ്പോലുള്ള ആളുകൾ പരിഹാരമായിരുന്നു, തങ്ങളുപ്പാപ്പയെപ്പോലുള്ള ആളുകൾ പരിഹാരമായിരുന്നു. നമ്മുടെ ഈ നൂറ്റാണ്ടിൽ നമ്മൾ കണ്ട ഒരുപാട് മഹാന്മാർ ബഹുമാനപ്പെടുന്നത് പയ്യനാൾ തങ്ങളുപ്പാപ്പ, ആഷിഖുർ കൊണ്ടൂരുസ്താദ്, ബഹുമാനപ്പെട്ട യൂസുഫ് ജീരാനി തങ്ങൾ, വടകര മമ്മദാജി തങ്ങളുപ്പാപ്പ തുടങ്ങി നമ്മളൊക്കെ കണ്ടിരിക്കുന്ന ഒട്ടേറെ ആളുകൾ. ഓർത്തു നോക്കൂ നിങ്ങൾ, ഇൽമിന്റെ ബഹറുകളായ ആളുകളും ലിക്കറുകൾ ലക്ഷക്കണക്കായി ലിക്കറുകൾ ചെയ്യുന്ന ആളുകളും. ഇന്നലെ ഇപ്പോ മിഞ്ഞാൻ ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരിയെ ഒരേപ്പാപ്പാന്റെ ആണ്ടിന്റെ ദിവസമായി വലിയ ആര്യൻ പറഞ്ഞവർ സമയത്ത് എഴുന്നേറ്റിട്ട് തഹജ്ജുദ് നിസ്കരിച്ച് നിസ്കരിച്ച് അല്ലാഹ് ഈ രണ്ട് മുട്ടുകാലും മുറിവുകളായിട്ട് പിന്നെ സുജൂദ് ചെയ്യാൻ പറ്റാതായിട്ട് ആ രണ്ട് കാലും വരും ഇങ്ങനെ നല്ല പോലെ തുണി വെച്ച് കെട്ടിയിട്ട്, തുണി ഇങ്ങനെ പഞ്ഞിയും തുണിയൊക്കെ കൂട്ടിയിട്ട് വെച്ച് കെട്ടിയിട്ട് എന്നിട്ട് സുജൂദ് ചെയ്യുകയാണ്. അവരൊക്കെ അന്ന് ലിക്ര് ചൊല്ലി ദുആ ചെയ്ത് പോന്ന ഒരു തണല് നമുക്കൊക്കെ ഇതുവരെ കിട്ടി. ആ തണലിലാണ് ഇപ്പൊ നമ്മൾ ഇതുവരെ പോന്നത്. ഇപ്പൊ ഓരൊക്കെ പോയി, അതിൽ പെട്ട ഒറ്റാളുപ്പല്ല. ഇനി നമ്മക്കും നമ്മൾ അടുത്ത തലമുറക്കും തണല് കിട്ടണോ, നമ്മൾ ചെല്ലെന്നെ മാറിക്കൊള്ളണം, നമ്മൾ നന്നാകലെന്നെ വഴിയും. നമുക്ക് മറ്റൊരു തണൽ ഇങ്ങനെ കിട്ടിപ്പോന്നതാണ് ഇതുവരെ. മതസൗഹാർദ്ദത്തിന്റെ ഇല്ല, ബഹുസ്വരതയുടെ ഇന്ത്യ, ജനാധിപത്യത്തിന്റെ ഇന്ത്യ, സൗഹാർദ്ദത്തിന്റെ ഇന്ത്യ, സഹിഷ്ണുതയുടെ ഇന്ത്യ, ഇതൊക്കെ ഈ രാജ്യത്ത് സംജാതമായത്, അതിനൊക്കെ സാധ്യമായത് ബ്രിട്ടീഷുകാരൻ നമ്മെ എല്ലാവരെയും തമ്മിലടുപ്പിച്ച് കഴുത്തറക്കാനുള്ള എല്ലാ അവസ്ഥയും കൂടെ സൃഷ്ടിച്ചു വെച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാരൻ നാടുവിട്ടത്. ആ ബ്രിട്ടീഷുകാരൻ പോയ ഇന്ത്യയിൽ നമ്മൾ ഇത്ര സൗഹാർദ്ദപരമായി കഴിഞ്ഞത്, നമ്മൾ ഇത്ര സാഹോദര്യത്തിൽ കഴിഞ്ഞത്, നമ്മൾ ഇത്ര സഹിഷ്ണുതയിൽ കഴിഞ്ഞത് നമ്മുടെ മഹാന്മാരായ ആളുകൾ അവർ ചൊല്ലിയ ദിക്ര്, അവർ ചെയ്ത ദുആ, അവരോധിയ ഹത്തം, അതിന്റെ ഒക്കെ തണലുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു കൊണ്ടാണ്.